കുറച്ച് നടന്മാരുടെ സൗണ്ടുകളാണ് ആദ്യമായി കാണിക്കാൻ പോകുന്നത്. ശബ്ദം കൊണ്ട് ഗാംഭീര്യം ചെയ്യുന്ന ആളാണ് ജനാർദ്ദനൻ. എല്ലാവർക്കും അറിയില്ലേ ജനാർദ്ദനെ? നമുക്ക് ആദ്യമായി ജനാർദ്ദന്റെ സൗണ്ട് ഒന്ന് നോക്കി നോക്കാം. എന്താണ് കൈയടിക്കുന്ന ഒരു പവർ ഇല്ലാതെ? ഓക്കെ, താങ്ക് യു. അടുത്തതായി നമുക്ക് കാണിക്കാൻ പോകുന്നത്, നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് വിട്ടുപോയ ആളാണ് കൊച്ചു പ്രേമൻ. നമുക്ക് കൊച്ചു പ്രേമന്റെ സൗണ്ട് ഒന്ന് നോക്കാം. അടുത്തതായി കാണിക്കാൻ പോകുന്നേ നമ്മുടെ, നമ്മൾക്ക് പുതിയ നടന്മാരിലേക്ക് വരാം. അടുത്തതായി കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുതിരവട്ടം പപ്പു. അപ്പൊ വണ്ടി ഉണ്ടല്ലോ അപ്പച്ചൻ, നമ്മളെ അപ്പച്ചൻ നമ്മളെ വീടില് ഹനുമാനല്ലേ പറച്ചില്ല ഞാൻ കളിയാക്ക. അടുത്തതായി നമുക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയിലെ കൊച്ചി ഹനീഫ. നമ്മളുമായിട്ട് വിട്ടുപോയ ആളാണ് കൊച്ചി ഹനീഫ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. അസറ അസറ കുത്തു പളത്തിക്കളെ പത്തിട പോലെ കാണുമല്ലോ. ഓക്കെ, നമുക്ക് അടുത്തതായി കാണിക്കാൻ പോകുന്നേ നമുക്ക് എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശനെ. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തതായി കാണിക്കാൻ പോകുന്നേ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് വിട്ടുപോയ കലങ്കാ ശശി. ടാബിനെ ചുറ്റി പിടിക്കുക, ഇങ്ങോട്ട് വന്നാ പട്ടക്കി പാട്ടത്തിനെ കാട്ടി തരിക, ഇങ്ങോട്ട് വരട്ടെ കാട്ടി കൊടുക്കുന്നത്. കൈക്കൊരു കൈയടിക്കൊരു ഉഷാറില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്തതായി കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു നടനെ കാണിക്കാം, വിനയ് ഫോർട്ട്, പ്രേമത്തിലെ. സിനിമയിലൊക്കെ കാണുന്നൊരു വിക്ക് ഞാനും വെള്ളാച്ചതായിരിക്കുക. ജവാബ് വളരെ സിമ്പിളാണ്. സാറേ, വിമൽ സാറിന് കുറെ തോട്ടമൊക്കെ ഉണ്ട്. സാറെ കുറച്ച് സാറേ അഞ്ജലി മനസ്സിലായോ? മനസ്സിലായല്ലേ പറയണം കേട്ടോ. പോരായോ? ഏ, അപ്പം നമുക്ക് അടുത്തതായി ആരെ കാണിക്കണമായിരുന്നു? നമുക്ക് മലയാള സിനിമയിലെ അഞ്ഞൂറാനെ അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ അഞ്ഞൂറാൻ എൻ എൻ പിള്ള. അവിടെ എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും അഞ്ഞൂറാൻ. ഇപ്പോൾ ഉള്ളവരൊക്കെ കുറവായിരിക്കും അറിയുന്നത്. എൻ എൻ പിള്ള സാറിനെ ഒന്ന് കാണിക്കാം. എടോ വലി പറഞ്ഞു, ഇതൊക്കെ ഞാൻ പാറയല്ല കൊണ്ടുവരുന്നു, എങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് വരാം. മറക്കണമെന്ന് എന്താ ഞാൻ മറക്കണ്ടേ? എൻ്റെ ഡ്രസ്സ് എൻ്റെ മുമ്പിൽ വെട്ട് കൊണ്ടാക്കി വിട്ടഞ്ഞ് മരിച്ചു മറക്കണോ? പറയുന്നു എല്ലാവർക്കും എൻ്റെ ഈ
ചെറിയൊരു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.